അൻപത്താറ് വയസ്സുള്ള വിധവയായ വീട്ടമ്മയ്ക്ക് വാട്സാപ്പിലൂടെ നിരന്തരം പ്രണയാഭ്യർത്ഥന കഴിഞ്ഞ നാല് വർഷത്തിനിടെ അശ്ലീല ചുവയുള്ള മുന്നൂറോളം മെസ്സേജുകളാണ് ഫോണിൽ വരുന്നത് വാട്സാപ്പ് തുറന്നാൽ ഈ മെസ്സേജുകളാണ് കൂടുതലും വരുന്നത് സഹി കെട്ട് കഴിഞ്ഞ ദിവസം വീട്ടമ്മ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി മൊബൈലിൽ അശ്ലീല ചുവയുള്ള സന്ദേശങ്ങളും ചിത്രങ്ങളും വരുന്നുവെന്നായിരുന്നു പരാതി പരാതി കേട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഫോൺ വാങ്ങി പരിശോധിച്ചു ഇഷ്ടമാണെന്നും കണ്ടാൽ പ്രായം തോന്നുന്നില്ലെന്നും തുടങ്ങി അശ്ലീല സന്ദേശങ്ങളാണ് അതിൽ മുഴുവൻ സർക്കിൾ ഇൻസ്പെക്ടർ പരാതിക്കാരിയുടെ ഫോണിൽ നിന്ന് വനിതാ പോലീസിനെയും കൊണ്ട് സന്ദേശം അയക്കുന്ന നമ്പറിൽ വിളിപ്പിച്ചു ഫോൺ വിളി വന്ന ഉടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ദാ എത്തിയെന്നായിരുന്നു മറുപടി പറഞ്ഞ സ്ഥലത്ത് വഴിയിൽ കാത്തു നിന്ന പോലീസ് അരമണിക്കൂറിനുള്ളിൽ തന്നെ സന്ദേശം അയച്ച ആളിനെ പൊക്കി സ്റ്റേഷനിൽ സന്ദേശവാഹകനായ യുവാവിനെ കണ്ട പോലീസും പരാതിക്കാരിയായ വീട്ടമ്മയും ഞെട്ടി അമ്മയുടെ ബ്ലൗസും മറ്റും തയ്പ്പിക്കാൻ സ്ഥിരമായി പരാതിക്കാരിയുടെ കടയിലെത്തുന്ന നാട്ടിലെ അറിയപ്പെടുന്ന പ്രമുഖ കുടുംബത്തിലെ പയ്യൻ സർക്കിൾ ഇൻസ്പെക്ടർ കണ്ണുരുട്ടിയതോടെ കേസെടുക്കരുതെന്നും വിദേശത്ത് ജോലി ശരിയായെന്നും പറഞ്ഞ് യുവാവ് കരച്ചിലോട് കരച്ചിൽ ഇതോടെ വീട്ടമ്മയുടെയും മനസ്സലിഞ്ഞു അവിടെ പുത്രവാത്സല്യം പിറന്നു സാറേ എനിക്ക് മുപ്പത് വയസ്സുള്ള മകനുണ്ട് അവൻ വിദേശത്താണ് ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടിയത് എത്രയെന്ന് എനിക്കറിയാം അതിനാൽ കേസും വഴക്കുമൊന്നും വേണ്ട അവനെ വെറുതെ വിട്ടേക്കു ആ അമ്മയുടെ വാക്കുകൾ കേട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ഇവൻ എന്തായാലും ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ച് അവനോട് പറഞ്ഞു അമ്മയെന്ന് വിളിച്ച് ഏത്തമിടാൻ കേൾക്കാത്ത താമസം യുവാവ് താണു വീണ് കുമ്പിട്ട് പലവട്ടം അമ്മയമ്മെന്ന് വിളിച്ച് മാപ്പ് പറഞ്ഞു ഇനി ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയതിനൊപ്പം ചൂരലിന് നാല് പൊട്ടീലും കൊടുത്തു തുടർന്ന് രണ്ടുപേരുടെ ജാമ്യത്തിൽ യുവാവിനെ വിട്ടയക്കുകയും ചെയ്തു സംഭവം രസകരമാണെങ്കിലും സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗവും ചതികളുമാണ് പാഠമാകുന്നത് ഈ കെണിയൊരുക്കിയ സർക്കിൾ ഇൻസ്പെക്ടർ സമൂഹമാധ്യമങ്ങളിൽ കയ്യടി നേടുകയാണ് മുൻപ് കനാലിലൂടെ ഒഴുകി വന്ന അജ്ഞാത മൃതദേഹം കരക്കെടുക്കാൻ ജോലിക്കാരൻ രണ്ടായിരം രൂപ കൂലി ചോദിച്ചപ്പോൾ യൂണിഫോം അഴിച്ചു വച്ച് കൈലിയെടുത്ത് തന്നെത്താനെ കനാലിലിറങ്ങി മൃതദേഹം കരയ്ക്കെടുത്ത മാതൃകാട്ടിയ അൻവർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ കഥയിലെയും നായകൻ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അൻവറിനെ നെഞ്ചിലേറ്റി സോഷ്യൽ മീഡിയ കയ്യടിക്കുകയാണ്